ഹായ്, ഹലോ, നമസ്കാരം എല്ലാവർക്കും. താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ്, 22 വയസ്സ്, ട്രിവാൻഡ്രംകാരനാണ്, അതിക്രൂരമായി കൊലപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. കൊലപാതക കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇനി കുറച്ചുകൂടെ കഴിവിൽ വളരണ്ട, കഴിവ് ഇപ്പം തന്നെ കൂടുതലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അവൻ വലിയ മിടുക്കനായിട്ട് ഇവിടെ ജീവിക്കണ്ട എന്ന ഒരു അസൂയയുടെ പുറത്താണ് കൊലപാതകം നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ അവിടെ ഒരു നൃത്തമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതായത് ഈ പയ്യന് സിദ്ധാർത്ഥിന് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു, അത് ബ്രേക്കപ്പായി. അപ്പോൾ ആ കുട്ടിയാണ് SFI-ക്കാരടുത്ത് ഇങ്ങനെ ഒരു പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ഡാൻസ് നടന്നപ്പം തന്നെ കശപിശയുണ്ടായി. അതിനുശേഷം പിന്നീട് അതങ്ങ് വിട്ടു. അതിനുശേഷം വീണ്ടും പിന്നെ ഈ കുട്ടിയുടെ പരാതിയിന്മേൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും ഉപദ്രവവും ഒക്കെ നടന്നിരിക്കുകയാണ്. അപ്പം സിദ്ധാർത്ഥ് ഒരു ഫെബ്രുവരി 15 അവിടുന്ന് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ യാത്രയിൽ എറണാകുളം എത്തുമ്പോഴത്തേക്ക് രഹാൻ എന്ന് പറഞ്ഞ റൂംമേറ്റ് ആയിട്ടുള്ള കുട്ടി തിരിച്ചു വിളിക്കുകയാണ്, സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുകയാണ്. അപ്പം ഗൂഢ ലക്ഷ്യത്തോടെയാണ് തിരിച്ചു വിളിക്കുന്നത്, കൊല്ലാൻ വേണ്ടിയാണ് തിരിച്ചു വിളിച്ചത്. അപ്പം അമ്മയെടുത്ത് പറഞ്ഞു അസൈൻമെൻ്റ് ഉണ്ട്, അത് എൻ്റെ ബാഗിലായിപ്പോയി, തിരിച്ചു കൊണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞിട്ടാണ് അമ്മയെടുത്ത് അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സംഘർഷം നടക്കുകയാണ്. അപ്പം എന്ന് വെച്ചാൽ 3 ദിവസത്തോളം ആഹാരം ഒന്നും കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അതിക്രൂരമായി ദേഹം മൊത്തവും ഉപദ്രവിക്കുകയാണ്. അതും പിന്നെ ദേഹത്ത് മൊത്തം ബെൽറ്റിട്ടടിക്കുന്നു, അത് കഴിഞ്ഞ് കമ്പി ഇരുമ്പ് പൈപ്പ് ഇട്ടടിക്കുന്നു, തലയുടെ ബാക്കിലടിക്കുന്നു, ശരീരം ആസകലം പല പല സ്ഥലത്ത് വെച്ചാണ് ഈ സംഘടന നടക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് വെച്ച്, കുന്നിന് മുകളിൽ വെച്ച്, പിന്നെ ഹോസ്റ്റലിൻ്റെ ഒരു നടുമുറ്റമുണ്ട്, അവിടെ വെച്ചിട്ട് 130 വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനായിട്ട് വെറും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ അതിക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ തല്ലിക്കൊന്നത്. പക്ഷേ എന്നിട്ട് ഒരു സിഞ്ച എന്ന് പറഞ്ഞ ഒരു ഗുണ്ട പറയുകയാണ്, ഇതിലാരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക, പിന്നെ ആരെങ്കിലും ഫോൺ ചെയ്യൂ. അത്രയ്ക്കും നമ്മൾ 1989 എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മോഹൻലാലിൻ്റെയും മുറവശ്ശിയുടെയും മകനായിട്ടൊരു അഭിനയിക്കുന്ന ആ ചെറുക്കൻ ഇതേപോലെ റാഗിങ്ങിന് വിധേയമായി അതിക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നുണ്ട്. ആ സിനിമയുടെ പേര് സൂര്യഗായത്രി. അത് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് വിഷമമെന്ന് അറിയാം. പക്ഷേ ഇത് റിയലായിട്ട് സംഭവിച്ചിരിക്കുക, അതേ കഥ ഇപ്പം റിയലായി സംഭവിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ 100% സാക്ഷരതയുള്ള സാക്ഷരതാ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ എന്ത് ഗ്യാരണ്ടിയാണുള്ളത്? ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലും പോലെ ഒരു പയ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനെ ഇങ്ങനെ കൊന്നത്? അതാണ് ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഈ കൊലപാതകത്തിൽ ഒരു പെൺകുട്ടി ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. 12 പ്രതിപ്പട്ടികയിലുള്ളത്. അതിൽ 6 അറസ്റ്റിലായിട്ടുണ്ട്. അത് SFI പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കൊലപാതകത്തിൽ മെയിനായിട്ട് യൂണിയൻ പ്രസിഡന്റും യൂണിയൻ സെക്രട്ടറിയും ഇൻവോൾവ് ആയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നവകേരള യാത്ര നടന്നപ്പോൾ ആ ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെ ചെരുപ്പെറിഞ്ഞപ്പോൾ എറിഞ്ഞ വ്യക്തി കൊലപാതക ശ്രമത്തിന് അറസ്റ്റിലാക്കി. അത് കൂടാഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകയ്ക്കും നേരെ കൊലപാതക ശ്രമം എന്ന കുറ്റമാണ് ചുമത്തിയത്. അങ്ങനെ എല്ലാം ഉണ്ടായ ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഒരു കേസിന് ഇത്രയും ചൂടില്ലാതെ കാണിക്കുന്നു? ഇപ്പോൾ കൊലപാതകം ചെയ്തവർക്കും അറിയാം, 1 കഴിയുമ്പം നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട്, പോലീസുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നൈസായിട്ട് ഊരി വരാമെന്ന് ഇവർക്കും അറിയാം. ഇപ്പോഴും ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഡിസ്മിസ് ചെയ്തിട്ടില്ല. അപ്പം ഇവർ ഇതെല്ലാം കഴിഞ്ഞ് 1 കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് പിന്നെ പഴയ പോലെ ഡോണ് കളിക്കും, വലിയ ഗുണ്ടായസം കാണിക്കും. ഞങ്ങൾ പിന്നെ ഇവർക്ക് കുറച്ചുകൂടെ അഹങ്കാരമായിരിക്കും.
മനസ്സിലായില്ലേ, ഞങ്ങളൊരു കൊലപാതകം ചെയ്തവരാണെന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടെ അഹങ്കാരങ്ങൾ കാണിക്കും. പക്ഷെ ഇത് സെക്കൻഡ് ഇയർ കുട്ടിയാണ്, അതാണ് നമുക്ക് അത്ഭുതം. സാധാരണ റാഗിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ കുട്ടികൾക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത്, ഇത് സെക്കൻഡ് ഇയർ കുട്ടിക്കാണ് റാഗിങ് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വയറ് എം ജി ആണ്, ബ്ലാഡറല്ല എം ജി ആണ്, ഒരു തുള്ളി വെള്ളമില്ല. ആ അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തുവായിരിക്കും? ഇത്രയും നാൾ കഷ്ടപ്പെട്ട് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ അച്ഛൻ്റെയൊക്കെ മാനസിക അവസ്ഥ എന്തായിരിക്കും? അവിടെ ബോഡി കാണാൻ ചെന്ന രണ്ട് ഈ പയ്യന്റെ സുഹൃത്തുക്കള് ആ അച്ഛനെ സെപ്പറേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പേരൊന്നും പുറത്ത് പറയലേ, ഏത് വർഷമാണെന്ന് പുറത്ത് പറയലേ, അത്രയ്ക്കും ഭയപ്പെടുന്നു. മനസ്സിലായില്ലേ, ഇങ്ങനെ അതിക്രൂരമായി കൊന്നിട്ട് പിന്നെ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്, ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. എസ് എഫ് ഐക്കാര് എന്താ ഈ പ്രവൃത്തി കണ്ട് നമ്മൾ എനിക്ക് പറയാൻ വാക്കില്ല. ഒരു പേപ്പട്ടിയെ തല്ലും പോലെയാണ് ഒരു മനുഷ്യ ജീവനെ കൊന്നിരിക്കുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇവനൊക്കെ ഇത് തിരിച്ചു കിട്ടത്തില്ലേ? ഈ കർമ്മ എന്ന് പറഞ്ഞത് തിരിച്ചടിക്കൂലേ? എന്ത് കഷ്ടമാണ്! ആ പയ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ഒരു പെൺകുട്ടിയെ പ്രണയിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ അതിക്രൂരമായിട്ട് തല്ലി ചതയ്ക്കേണ്ട ആവശ്യമുണ്ടോ? തല്ലി കൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ നിയമത്തിന്റെ അനാസ്ഥ മാത്രമേ നമ്മുടെ മനസ്സിൽ ഓടി വരൂ. നമുക്ക് എന്ത് സേഫാണ്? ഇവിടെ ഉള്ള ഓരോ വ്യക്തികൾക്കും എന്ത് സേഫാണുള്ളത്? 100% സാക്ഷരത കേരളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന എന്ത് അനീതിയാണ്, എന്ത് അക്രമമാണ് ഇവിടെ നടക്കുന്നത്? ലജ്ജയില്ലേ ഇതൊന്നും ഓർത്തിട്ട്? കുറെ ന്യൂസ് ചാനലിൽ ചർച്ച വയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊന്നും ഒരു അനക്കവും ഇല്ല, കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ.